ഡോക്ടർ, ഇപ്പം നമ്മൾ ഈ സംസാരിച്ച് ഇപ്പം നമ്മൾ എടുക്കുന്ന കോളുകളെല്ലാം ഒരു സെക്ഷുവൽ അറൗസൽ ഡിസോർഡർ എന്ന് പറയുന്ന ഒരു ഗണത്തിൽ വരുന്നതാണ്. ഈ പറയുന്ന കാര്യത്തിൽ ഇപ്പം നമ്മൾ സ്ത്രീകളുടെ കാര്യത്തിൽ വജൈനസ്മസിനെ പറ്റി പറഞ്ഞു, ഇത് മാനസികമായിട്ടുള്ള ഒരു എലമെന്റ് ഇതിലുണ്ടെന്ന് പറയുമ്പോൾ തീർച്ചയായിട്ടും എന്തുകൊണ്ടാണ്, അതായത് എല്ലാവർക്കും ഇത് പ്രശ്നമില്ലല്ലോ, എല്ലാവർക്കും ഈ ഒരു വിഷയം ഇല്ലെന്ന് പറയുമ്പോൾ അത് എന്തുകൊണ്ടായിരിക്കും, എങ്ങനെയാണ് ഇതിൻ്റെ ഒരു പരിഹാരം? പരിഹാരം അതാ കാരണം കൃത്യമായിട്ട് നമ്മൾ മനസ്സിലാക്കേണ്ടതുണ്ട്. ഇപ്പം ചില വ്യക്തികൾ പറയും, ചോദിക്കുമ്പോഴേ പറയും, എനിക്ക് അങ്ങനത്തെ യാതൊരു പ്രശ്നങ്ങളും ഇല്ല, മാനസികമായിട്ട് യാതൊരു പ്രശ്നങ്ങളും ഇല്ല എന്ന് പറയും. പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ഈ ടെസ്റ്റുകളെല്ലാം ചെയ്ത് കഴിയുമ്പോൾ അതിലൊന്നും ഒരു ഫൈൻഡിങ്ങും ഉണ്ടാവില്ല, എല്ലാം പെർഫെക്റ്റ്ലി നോർമലായിരിക്കും. അപ്പോൾ നമ്മൾ ചോദിക്കും, വന്നു കഴിയുമ്പോൾ ചോദിക്കും, ഇത് നേരത്തെ തന്നെ നമ്മൾ പറഞ്ഞതാണ്, ഇദ്ദേഹത്തിന് യാതൊരു കുഴപ്പവും ഇല്ല, ഒരു സൈക്കോളജിക്കൽ ആവാനാണ് ചാൻസ് കൂടുതൽ, നിങ്ങൾക്ക് എന്തോ മെൻ്റൽ സ്ട്രെസ് ഉണ്ട്. ഇത് ചോദിച്ചു കഴിയുമ്പോഴായിരിക്കും പിന്നീട് അവർ ഓപ്പണപ്പ് ചെയ്യുന്നത്, വരുന്നത് പറയുക, അതായത് ആ ഡോക്ടറെ ശരിയാണ്, കഴിഞ്ഞ ഇപ്പോൾ അടുത്ത ഇടയ്ക്ക് വന്ന ഒരു പ്രശ്നമെന്ന് പറഞ്ഞാൽ, ഭാര്യയ്ക്ക് മറ്റൊരു ബന്ധമുണ്ടായി, അത് ഇദ്ദേഹം വിദേശത്തായിരുന്ന കാലത്താണ്, നാട്ടിൽ വന്നപ്പോൾ അതറിഞ്ഞു, അറിഞ്ഞു പ്രശ്നങ്ങളെല്ലാം ചർച്ച ചെയ്ത് പരിഹരിച്ചു, വീട്ടുകാരൊക്കെ ഇടപെട്ട് ആ ബന്ധങ്ങൾ ഒഴിവാക്കി, അന്യബന്ധം ഒഴിവാക്കി, ഇവർ തമ്മിൽ വീണ്ടും തിരിച്ചൊന്നിച്ച് ജീവിക്കാവുന്നുള്ള ലെവലിലേക്കൊക്കെ എത്തി, പ്രശ്നമില്ലാതെ പോകുന്നു. പക്ഷേ അവിടെ ചെല്ലുമ്പോൾ ഇദ്ദേഹത്തിന് പറ്റുന്നില്ല. ആ സമയത്ത് എന്താ സംഭവിക്കുന്നതെന്ന് ചോദിച്ചാൽ, ഭാര്യയ്ക്കുണ്ടായ മറ്റൊരു ബന്ധത്തെപ്പറ്റിയുള്ള ചിന്ത, എന്നാലും അവളെന്നെ വഞ്ചിച്ചല്ലോ, ഈ ചിന്തകളാണ് ഇദ്ദേഹത്തിൻ്റെ മനസ്സിൽ അദ്ദേഹത്തെ വേട്ടയാടിക്കൊണ്ടിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ അദ്ദേഹത്തിന് ഉദാഹരണം ഉണ്ടാകുന്നുണ്ട്. അപ്പോൾ ഇത്തരം പ്രശ്നങ്ങളെ നമുക്ക് പരിഹരിക്കാൻ പറ്റും, ഇങ്ങനെ പലതും ഉണ്ട്. വജൈനസ്മസിലും ഇതേപോലെയുള്ള സാഹചര്യം, വജൈനസ്മസ് ഒരിക്കലും ഇത്തരം കാരണങ്ങളല്ല, അത് പ്രധാനമായിട്ട് അതിൻ്റെ പിന്നിലുള്ള ഒരു ഭയമാണ്. യൂഷ്വലി പെൺകുട്ടികളുടെ ടീനേജസിലോ അല്ലെ അവരുടെ വിവാഹത്തിന് മുമ്പോ ഉള്ള കാലഘട്ടത്തിൽ എപ്പോഴെങ്കിലും ആരെങ്കിലുമൊക്കെ അവരുടെ കൂട്ടുകാർ കല്യാണം കഴിച്ചിട്ടുണ്ടാവും, അല്ലെങ്കിൽ ബന്ധുക്കൾ കല്യാണം കഴിച്ചിട്ടുണ്ടാവും, അങ്ങനെ ആരെങ്കിലും വന്നിട്ട് പറയും, അയ്യോ സെക്ഷൽ കോണ്ടാക്റ്റ്, ഇത് അറിഞ്ഞിരുന്നേ ഞാൻ കല്യാണമൊന്നും കഴിക്കുകയില്ലായിരുന്നു, ഭയങ്കര വേദനയായിരുന്നു, ഭയങ്കര ബ്ലീഡിങ് ആയിരുന്നു, വലിയ ബുദ്ധിമുട്ടാണ്, ഇങ്ങനെയൊക്കെയുള്ള ചില സംസാരങ്ങളുണ്ട്. അപ്പോൾ ഇത്തരം സ്റ്റോറികൾ ഡയറക്റ്റായിട്ട് കേൾക്കുകയോ അല്ലെങ്കിൽ മറ്റാരെങ്കിലും അനുഭവം കൂട്ടുകാരോട് പറഞ്ഞിട്ട് ആ കൂട്ടുകാർ വന്ന് പറഞ്ഞതോ അതല്ലെങ്കിൽ എവിടെ വായിച്ചറിഞ്ഞതോ ആയ സംഭവങ്ങൾ, ഈ സംഭവങ്ങൾ ചില വ്യക്തികളുടെ മനസ്സിൽ ആഴത്തിൽ പതിയുന്നു. അവർ കല്യാണം കഴിച്ചതിന് ശേഷം ഇത് അവർക്ക് അവരുടെ ഒരു ഉത്കണ്ഠയായിട്ട് അല്ലെ ഭയമായിട്ട് വരും. ഇതാണ് സംഭവിക്കുന്നത്. ഇത് ഈ ഒരു വിഷയത്തിൽ മാത്രം ഉണ്ടാകുന്ന ഉത്കണ്ഠ. അതെ, ഇതെന്തുകൊണ്ട് സംഭവിക്കുന്നു ചോദിച്ചാൽ, ഇപ്പം 100 പേര് ഇത്തരം കഥകൾ കേട്ടാൽ 100 പേർക്ക് ഈ പ്രശ്നം ഉണ്ടാവില്ല, ചിലപ്പോൾ ഇത് 5-ോ 10-ോ പേർക്കായിരിക്കും ഈ പ്രശ്നം വരുന്നത്. അപ്പോൾ ആ വ്യക്തികളെന്ന് പറയുന്നത് സ്വതവേ ഉത്കണ്ഠാകുലമായ ഒരു വ്യക്തിത്വത്തിനുടമയായിട്ടുള്ള പെൺകുട്ടികൾക്കാണ് ഈ പ്രശ്നം വരുന്നത്.